ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണും പെണ്ണും എങ്ങനെ ഉണ്ടാകുന്നു? ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. മക്കളെല്ലാം പെൺകുട്ടികളായതുകൊണ്ട് ഭാര്യയെ അടിച്ചു കൊന്നു, 5 പെൺകുട്ടികളായതുകൊണ്ട് ഭാര്യയെ മർദ്ദിച്ച് കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ നിത്യേന എന്നോണം ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നതിൽ ആർക്കാണ് പ്രാതിനിധ്യം? അത് പുരുഷനാണോ സ്ത്രീയാണോ? പാവപ്പെട്ട സ്ത്രീകൾക്ക് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാ മനുഷ്യർക്കും 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ കാണപ്പെടുന്ന ക്രോമസോമുകളാണിത്. അതായത് 46 XY എന്നീ ക്രോമസോമുകളാണ് ഇതിൽ ലിംഗനിർണയത്തിന് സാധ്യമാകുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ XY ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്, സ്ത്രീകളിലാവട്ടെ XX ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്. പെൺകുട്ടികളിൽ 2 ക്രോമസോമുകളും ആൺകുട്ടികളിൽ 1 XY ക്രോമസോമും ആണ് കാണപ്പെടുന്നത്. സ്ത്രീ ശരീരത്തിൽ അണ്ടാശയത്തിൽ നിന്ന് ഓരോ മാസവും 1 വീതം പ്രന്തള്ളപ്പെടുന്നുണ്ട്. ഈ അണ്ഡവും പുരുഷ ശരീരത്തിൽ നിന്ന് വരുന്ന ബീജവും ലൈംഗിക ബന്ധത്തിലൂടെ ബീജസങ്കലനം എന്ന പ്രക്രിയ വഴി ചേർന്നാണ് ഭ്രൂണം രൂപം കൊള്ളുന്നത്. അണ്ഡത്തിന്റെ ക്രോമസോം ഘടന എപ്പോഴും XX ആണ്. പുരുഷനിൽ ഒരു സ്കലനത്തിലൂടെ പുറത്തു വരുന്ന ശുക്ലത്തില് ദശലക്ഷക്കണക്കിന് ബീജം ഉണ്ടാകാറുണ്ട്. ഇതില് പകുതിയോളം ബീജങ്ങളുടെ ക്രോമസോം ഘടന XX മറ്റേ പകുതി ബീജങ്ങളുടെ ക്രോമസോം ഘടന YX. എക്സ് ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ ഭ്രൂണത്തിന്റെ ക്രോമസോം XX ആയിരിക്കും. അതായത് ആ കുഞ്ഞ് ഒരു പെൺകുട്ടിയായിരിക്കും. അതേസമയം ഒരു Y ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ ഭ്രൂണത്തിന്റെ ക്രോമസോം ഘടന XY ആയിരിക്കും. ആ കുഞ്ഞ് ആൺകുട്ടി ആയിരിക്കും. ലളിതമായി പറഞ്ഞാൽ ആൺകുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ Y ക്രോമസോം ഭാര്യയുടെ ഏതെങ്കിലും X ക്രോമിനോട് ചേർക്കപ്പെടണം. പെൺകുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ X ക്രോമസോം ഭാര്യയുടെ ഏതെങ്കിലും X ക്രോമിനോട് ചേർക്കപ്പെടണം. പ്രകൃതിയാ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ Y ക്രോമസോം അധികനേരം ജീവിക്കുകയില്ല, X ക്രോമസോമ് കൂടുതൽ നേരം ജീവിക്കുകയും ചെയ്യും. Y ക്രോമസോം എപ്പോഴും ക്ഷാരതയിൽ, അതായത് ആൽക്കലൈൻ മീഡിയത്തിൽ കൂടുതൽ ചൊടിയും പ്രസരിപ്പുമുള്ളതാകുന്നു, അധികനേരം ജീവിക്കുകയും ചെയ്യുന്നു. X ക്രോമസോമിന് അമ്ലതയിലാണ് വീര്യം കൂടുന്നത്, അത് അധികനേരം ജീവിച്ചിരിക്കുന്നത്. ക്ഷാരതയിൽ ശക്തി കുറയുകയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. യോനിയിൽ എപ്പോഴും അമ്ലത സാധാരണഗതിയിൽ 4.5 PH എന്ന നിലയിലായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ Y ക്രോമസോമിനെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രീയ അടിസ്ഥാനം. ഈ ശാസ്ത്രീയ സത്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരുന്നാൽ ഒരു പരിധിവരെ നമ്മളുടെ കുഞ്ഞിൻ്റെ ലിംഗം തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ശാസ്ത്രീയ സത്യം തന്നെയാണ്. തുടർന്നുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഒരു കുഞ്ഞ് ആണോ പെണ്ണോ ആവുക എന്നത് ഒരു ബീജം അണ്ഡവുമായി കുടിച്ചേരുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുമെങ്കിലും കുഞ്ഞ് ആണോ പെണ്ണോ ആയി രൂപാന്തരപ്പെടുന്നതും വളരുന്നതും വളരെ പതുക്കെയാണ്. ഭ്രൂണത്തിന് 6 കഴിയുന്നത് വരെ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുവാൻ സാധ്യമല്ല. 6 കൂടി ഭ്രൂണത്തിൽ 2 ഭാഗങ്ങൾ, അതായത് കോർട്ടെക്സും മെഡുലയും കാണപ്പെടുന്നതാണ്. ഏതാണ്ട് ഈ സമയത്താണ് ലിംഗഭേദം നിലവിൽ വരുന്നത്. ക്രോമസോമിൻ്റെ ഘടന 44+XY ആണെങ്കിൽ ഭ്രൂണത്തിലെ മെഡുല്ല മെഡുലാറ്റിൻ എന്ന രാസവസ്തു സ്രവിപ്പിക്കുന്നു. മെഡുലാറ്റിന് പ്രാകൃത ഭ്രൂണത്തിലെ മെഡുല്ലയെ വൃഷണമായി വളരാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ കോട്ടെക്സിനെ നശിപ്പിക്കുകയും ചെയ്യും. ആ രീതിയിൽ അതൊരു ആൺകുട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇനി ക്രോമസോം ഘടന 44+XX ആണെങ്കിൽ കോട്ടെക്സ് കോട്ടിൻ എന്ന വസ്തു ഉത്പാദിപ്പിക്കുകയും അത് കോട്ടെക്സിനെ അണ്ടാശയമാക്കി മാറ്റുകയും വൃഷണത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഭ്രൂണത്തിൽ വൃഷണം രൂപീകൃതമാകുന്നതോടുകൂടി അത് പുരുഷ ഹോർമോണിന് സമാനമായ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കും. ഈ ഹോർമോണാണ് ഭ്രൂണത്തിലെ കുഴൽ ഭാഗത്തെ പുരുഷ സംയുക്ത ലൈംഗിക അവയവങ്ങളായിട്ട് മാറ്റുന്നത്. അത് സ്ത്രൈണ സംയുക്ത അവയവങ്ങളുടെ മുരടിപ്പിനും പുരുഷാവയവങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകും. ഇത്തരണത്തിലാണ് കുട്ടികളിലെ ലിംഗനിർണയം നടക്കുന്നത്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.